കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായ ചക്കയും ചക്ക വിഭവങ്ങളും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. പണ്ടുകാലത്ത് ഒരു കുടുംബത്തിന്റെ വിശപ്പടക്കാൻ മാത്രം ഉപയോഗിച്ചിരുന്ന ചക്ക ഇന്ന് മൂല്യമേറിയ പല ഉൽപ്പന്നങ്ങളായി നാട്ടിലും വിദേശ രാജ്യങ്ങളിലും വിപണിയിലെത്തുന്നു. പഴങ്ങളിൽ വെച്ച് ഏറ്റവും വലിപ്പമേറിയ ചക്ക ഇന്ത്യയിൽ മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളിലും ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ പല ഇനത്തിൽപ്പെട്ട ചക്ക സുലഭമാണെങ്കിലും നാം ഇതുവരെ അതിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ചക്കയുടെ പുറന്തൊലി ഒഴികെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. ചക്കപ്പുഴുക്ക്, ചക്കയട, ചക്ക ഉപ്പേരി, ചക്കപ്പായസം, ചക്കവരട്ടി എന്നിങ്ങനെയുള്ള പരമ്പരാഗത വിഭവങ്ങൾ കൂടാതെ ചക്ക അച്ചാർ, ചക്കക്കുരു ഷേക്ക്, ചക്ക മസാല, ചക്ക പിസ്സ, ചക്ക കേക്ക്, ചക്ക ഐസ്ക്രീം എന്നിങ്ങനെ പുതിയ രുചിക്കൂട്ടുകൾ ഇവ ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഈ കാരണങ്ങൾ കൊണ്ടാണ് ചക്കയെ ഒരു ഇന്റലിജന്റ് ഫ്രൂട്ട് എന്ന ന്യൂട്രീഷനുകൾ വിളിക്കുന്നത്. തൊടികളിലും പറമ്പുകളിലും വീണ് പക്ഷികളും പ്രാണികളും തിന്നുന്ന ചക്കയുടെ പോഷക ഗുണങ്ങൾ കൂടി അറിഞ്ഞാലോ? ചക്കയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വേണ്ട എല്ലാ ധാരാള ഘടകങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. എന്നാൽ ചക്കയ്ക്ക് പല പ്രശ്നങ്ങളുമുണ്ട്. വൃക്കരോഗികൾ ചക്ക ഉപയോഗം മിതപ്പെടുത്തണം. കാരണം ചക്കയിൽ ധാരാളമായി അടങ്ങിയ പൊട്ടാസ്യം രക്തത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂട്ടുകയും ഹൈപ്പർ കലീമിയ എന്ന അവസ്ഥയിൽ എത്താൻ സാധ്യതയുണ്ട്. ഇത് ശ്വാസതടസ്സം, തളർച്ച, ഹൃദയാഘാതം എന്നിവയ്ക്ക് കാരണമായേക്കാം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, പ്രായമായവർ എന്നിവർ ചക്ക അമിതമായി ഉപയോഗിച്ചാൽ അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, ദഹനക്കേട്, വയറിളക്കം എന്നിവയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ഉപയോഗം മിതമായ അളവിൽ ആക്കണം. പഴുത്ത ചക്കയുടെ ഉപയോഗം പ്രമേഹ രോഗികൾ മിതപ്പെടുത്തണം. ചക്കപ്പഴത്തിൽ പ്രകൃതിദത്തമായ മധുരം അടങ്ങിയതിനാൽ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിനെ ഇത് ഉയർത്തുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. എന്നാൽ ദഹനവ്യവസ്ഥ, കാഴ്ചശക്തി, ത്വക്ക് സംരക്ഷണം, ഉറക്കം മെച്ചപ്പെടുത്തൽ, പ്രമേഹത്തിലെ ചില ഘടകങ്ങൾ, അനീമിയ, വിളർച്ച, എല്ലുകളുടെ ആരോഗ്യം, ഹൃദയാരോഗ്യം, രോഗപ്രതിരോധ ശേഷി എന്നീ കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലൊരു വിഭവമാണ് ചക്ക. എന്നാൽ ചക്ക കൊണ്ട് പ്രതിസന്ധിയിലാകുന്നത് ഇതുവർ മാത്രമല്ല. ചക്കയ്ക്കുള്ള ഗുണം പോലെ തന്നെ ഭൗതികാർത്ഥത്തിൽ ചക്ക കൊണ്ട് വളരെ പ്രതിസന്ധി അനുഭവിക്കുന്നവരാണ് ഇടുക്കി, വയനാട്, തിരുവനന്തപുരം അടക്കമുള്ള മേഖലകളിലെ പല വനമേഖലകളിലെ അടുത്ത പ്രദേശങ്ങളും. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ വിതുര പഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന കരടിശല്യം തടയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ വനംവകുപ്പും അധികൃതരും. വനാതിർത്തികളിൽ താമസിക്കുന്നവരും ആദിവാസികളും ജാഗ്രത പുലർത്തണമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, പഴുത്ത ചക്ക തേടി വനത്തിൽ നിന്നും ഇറങ്ങുന്ന കരടികളും ആനകളുമാണ് പ്രശ്നക്കാർ. വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ പുലർച്ചെയും സന്ധ്യാസമയത്തും ജാഗ്രത പാലിക്കണമെന്ന് തൊഴിലാളികൾക്കടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ ഉടൻ സർക്കാർ രൂപീകരിച്ചിട്ടുള്ള എമർജൻസി ഓപ്പറേഷൻ സെന്ററിലേക്ക് വിവരം അറിയിക്കണമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഇടുക്കി ജില്ലയിൽ തന്നെ ഇരുമ്പുപാലം, വാളറ, പടിക്കപ്പ് മേഖലകളിലും അതോടൊപ്പം തന്നെ വട്ടവട അടക്കമുള്ള അതിർത്തി മേഖലകളിലും ചിന്നക്കനാലിൻ്റെ പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ രീതിയിൽ കാട്ടാനയുടെ അടക്കം ശല്യം രൂക്ഷമാണ്. കരടി ശല്യം മൂലം ഏറെ ബുദ്ധിമുട്ടുന്നവർ ആദിവാസി സമൂഹമാണ്. 6 മാസത്തിനിടയിൽ വിതുര മേഖലയിൽ മാത്രം 3 പേരെയാണ് കരടികൾ ആക്രമിച്ചത്. 6 മാസം മുമ്പ് വിതുര പഞ്ചായത്തിലെ പൊടിയേക്കാല കുന്നുംപുറത്ത് വീട്ടിൽ രാജേന്ദ്രൻ കാണിയെയും മണലി തച്ചരുകാല തെക്കുംകര പുത്തൻ വീട്ടിൽ ശിവദാസൻ കാണിയെയും കരടികൾ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരുന്നു. ചക്ക സീസണായാൽ കരടികൾ കൂട്ടത്തോടും ഒറ്റയ്ക്കും എത്തുന്നത് പതിവാണ്. ഇത് ആളുകളുടെ ജീവനെടുക്കും. ഇതിൽ ജാഗ്രത പാലിക്കണമെന്നാണ് വനംവകുപ്പ് വീണ്ടും നൽകുന്ന നിർദ്ദേശം. ആദിവാസി മേഖലകളിലാണ് കൂടുതൽ കരടിയുടെ ശല്യം. കരടിക്ക് പുറമെ കാട്ടാനകളും ചക്ക പ്രിയരാണ്. ചക്ക കൊമ്പൻ എന്ന പേരിൽ തന്നെ ആന അറിയപ്പെട്ട നാടാണ് നമ്മുടേത്. ആദിവാസി മേഖലകളിലെ ചക്ക തീർന്നാലുടൻ നാട്ടിൻപുറങ്ങളിലേക്ക് എത്തുന്ന കരടികൾ മനുഷ്യരുടെ ജീവനെടുക്കാൻ പര്യാപ്തമാണ്. ആയതിനാൽ ജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിച്ചില്ല എങ്കിൽ, അഥവാ ചക്കപ്രേമികൾ വനാതിർത്തികളിൽ കൂടുതൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ, അവരുടെയും കുടുംബത്തിൻ്റെയും ജീവൻ പോലും നഷ്ടപ്പെടുത്തിയേക്കാം. കൂടുതൽ ജാഗ്രതയോടെ വേണം ഇക്കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന്. അല്ലെങ്കിൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നതിനും സാഹചര്യമുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റേറ്റ് ഫോറസ്റ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൻ്റെ നമ്പറായ 9188407510 എന്ന നമ്പറിൽ അടിയന്തര സാഹചര്യത്തിൽ ബന്ധപ്പെടണമെന്നും വനംവകുപ്പ് നിർദ്ദേശം നൽകുന്നു. നിങ്ങളുടെ പ്രദേശത്തെ സമീപത്തുള്ള ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ ഇതിനായുള്ള പ്രത്യേക വിഭാഗവും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആരോഗ്യമായ ജീവിതത്തോടെ മുന്നോട്ട് പോകുവാൻ ചക്കയോടുള്ള പ്രേമം അല്പം കുറയ്ക്കുന്നത് വനാതിർത്തികൾ ഉള്ളവർക്ക് ജീവൻ തന്നെ തിരിച്ചു കിട്ടുന്നതിന് കാരണമായേക്കാം. കൂടുതൽ ജാഗ്രതയാണ് വേണ്ടത്. ഭയപ്പെടേണ്ട ആവശ്യം എവിടെയുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.